അദ്ദേഹത്തിന് ഈ ചാണ്ടി ഉമ്മന്റെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ഇന്ന് ചാണ്ടി ഉമ്മൻ വിട്ടു നിൽക്കുകയുമാണ്. ചാണ്ടി ഉമ്മൻ അത് നിലപാട് കൃത്യമാണോ അദ്ദേഹത്തിൻ്റെത്? ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ ഒപ്പം നിലപാടെടുക്കുന്ന മറ്റാരെങ്കിലും കോൺഗ്രസിലുണ്ടോ? അവിടെ കൃത്യമായി നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ ഒരു മറുപടി കൊടുക്കേണ്ടത് അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടം സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത് മാധ്യമങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കണം, ഉത്തരവാദിത്തം കാണിക്കണം. ഇങ്ങനെയൊരു വാർത്ത കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ രാഹുലിനെ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ ബന്ധപ്പെട്ടിട്ട് വേണമായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളാണ് ഇന്നലെ ഈ വാർത്ത കൊടുക്കുന്നത്. എ ഗ്രൂപ്പിനുള്ളിൽ അതൃപ്തിയുണ്ട്. ചാണ്ടി ഉമ്മൻ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ തയ്യാറായില്ല. അദ്ദേഹം കല്ലറയിൽ സന്ദർശിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പോകില്ല എന്ന വാർത്ത നമ്മളാണ് ഇന്നലെ കൊടുത്തത്. അതിനുശേഷം രാത്രി വൈകുന്നത് വരെയും അതിനെ നിഷേധിക്കുന്ന ഒരു തരത്തിലുള്ള മറുപടിയും ചാണ്ടി ഉമ്മന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. രാത്രി 8 മണിയോടെയാണ് പുതുപ്പള്ളിയിലേക്ക് പ്രവർത്തകരെല്ലാം എത്തണമെന്ന് പറയുന്ന ചാണ്ടി ഉമ്മന്റെ ഒരു വോയിസ് ക്ലിപ്പും ഒരു നോട്ടും പുതുപ്പള്ളിയിലെ മാധ്യമ പ്രവർത്തകർക്ക്, കോട്ടയത്തെ മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴും എല്ലാവരും കരുതിയിരുന്നത് ചാണ്ടി ഉമ്മനും പുതുപ്പള്ളിയിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷെ നമ്മൾ ഇന്നലെ കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നു ചാണ്ടി ഉമ്മന് അതൃപ്തിയുണ്ട്, അദ്ദേഹത്തോടൊപ്പമുള്ളവർക്ക് അതൃപ്തിയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ട് ചാണ്ടി ഉമ്മൻ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി പാർട്ടി നിർണായകമായ ഒരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളിയിലെത്തുമ്പോൾ മറ്റെന്ത് തിരക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ചാണ്ടി ഉമ്മന് വേണമെങ്കിൽ ആ കബറിടത്തിൽ എത്താമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് കൃത്യമായി നൽകുന്ന സൂചന അതൃപ്തി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ അതൃപ്തികളും പരസ്യമായി മൈക്കിന് മുമ്പിലൂടെ വിളിച്ചു പറഞ്ഞായിരിക്കത്തില്ല പ്രകടിപ്പിക്കുന്നത്. അതിന് മറ്റു ചില മാർഗങ്ങൾ കൂടി സ്വീകരിക്കുമായിരിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി അറിയുകയും ചെയ്യുമായിരിക്കും. അതിനപ്പുറത്ത് കൃത്യമായ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് നമ്മൾ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അത് തന്നെയാണ് അല്പം മുമ്പ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ അനുഗണനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അവിടെ നടക്കുന്ന പ്രചാരണ വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ ക്യാമ്പിനും കൃത്യമായി തന്നെ ബോധ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇനി സൈത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പി സരിൻ തുടക്കമിട്ട ആയുധം, അത് കൃത്യമായി നേതാക്കളിൽ ഒരു വിഭാഗം ഏറ്റുപിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. സരിൻ 48 മണിക്കൂറാണ് കോൺഗ്രസ് നേതൃത്വത്തിന് താൻ മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി നൽകിയത്. അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന് എന്ന ആവശ്യമായിരുന്നു പ്രധാനമായി മുമ്പോട്ട് വെച്ചത്. അങ്ങനെയൊരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി സരിൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. പക്ഷേ സരിനോടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സമീപനം വളരെ കരുതലോടെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സരിനെ പ്രകോപിപ്പിച്ച് പാർട്ടിക്കെതിരെ ഈ നിർണായക ഘട്ടത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരത്തിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നൊരു പൊതുവിലയിരുത്തൽ നേതാക്കളിൽ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ടാണ് കടുത്ത നടപടികളിലേക്ക്, അതായത് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനർ സ്ഥാനം, ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അതിന്റെ തലപ്പത്ത് നിന്ന് സരിനെ മാറ്റുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഈ നിമിഷം വരെയും KPCC നേതൃത്വം കടക്കാതിരിക്കുന്നതിന് പിന്നിൽ ഈ ജാഗ്രതയാണ്. അതായത് സരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല, സരിൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളോട് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം കടുത്ത നടപടികൾ ഉണ്ടാകാത്തത്. പക്ഷേ സരിൻ ഏതെങ്കിലും തരത്തിൽ മുൻപ് സൂചിപ്പിച്ച പോലെ 11:45 നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ താൻ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ബദൽ നീക്കം ആരംഭിക്കുകയാണോ എന്നൊരു പ്രസ്താവന നടത്തിയാൽ സ്വാഭാവികമായി പാർട്ടിക്ക് കണ്ണും കെട്ടി നോക്കി നിൽക്കാനാവില്ല. അവിടെ നടപടിയെടുക്കേണ്ടത് അനിവാര്യതയായി മാറും. ആ നടപടി ഏത് തരത്തിലായിരിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട്ട് UDFന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന അതൃപ്തി അത് പരസ്യമായും രഹസ്യമായും മറനീക്കി പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അത് പി സരിൻ തുടക്കമിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. DCC നേതൃത്വത്തിലടക്കം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിയോജിപ്പുള്ളവരുണ്ട്. അവരാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ പ്രചാരണ വേളയിൽ അത് കൃത്യമായി നേതൃത്വത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ KPCCയുടെ നേതൃയോഗവുമായി ബന്ധപ്പെട്ട തൃശൂരും പാലക്കാട്ടും തുടരുന്നത്. പാർട്ടി വലിയൊരു പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നതെന്ന കൃത്യമായ ബോധ്യം നേതൃത്വത്തിന് മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് അതീവ ജാഗ്രതയോടെ ഈ സാഹചര്യങ്ങളെ അവർ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഡാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഡാൻ സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ഈ
സരിന്റെ രാഷ്ട്രീയ നീക്കത്തോട് പരസ്യമായ പിന്തുണ അറിയിച്ചില്ലെങ്കിൽ കൂടിയും സരിന് നീതി കാട്ടിയില്ല, അല്ലെങ്കിൽ സമാനമായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ എടുത്ത രീതി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട്. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും അത് ആ രീതിയിൽ പ്രതിഫലിക്കും എന്നാണോ ഡാൻ പറയുന്നത്? തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്നെ, അതായത് ഇന്ന് മുതൽ തന്നെ അത് കൃത്യമായി പ്രതിഫലിച്ച് തുടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പാർട്ടിയിൽ ഒരു സമ്മർദ്ദം നീക്കത്തിനൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമുണ്ടായത് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെയും അതോടൊപ്പം ഷാഫി പറമ്പിന്റെയും ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായത് എന്ന വിമർശനം ആദ്യഘട്ടം മുതൽ ഉയർന്നു കേട്ടിരുന്നു. പാലക്കാട് DCC ആണ് ഈ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ അവർ ഒരിക്കലും ഡോക്ടർ പി സരിനെയോ VT ബൽറാമിനെയോ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ശാഠ്യം പിടിച്ചിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ജില്ലയ്ക്ക് പുറത്തു നിന്നൊരാൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെന്നോ മറ്റൊരു പേരോ ഇതൊന്നും പ്രസക്തമല്ല. പാലക്കാട് ജില്ലയ്ക്ക് പുറത്തു നിന്നൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ജില്ലയിൽ തന്നെ അതിന് അനിവാര്യതയുള്ള, അതിന് അർഹതയുള്ള നേതാക്കൾ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരു സ്ഥലത്തു നിന്നൊരാൾ ഇവിടേക്ക് കെട്ടിയിറക്കുന്നത് എന്നൊരു നിലപാടായിരുന്നു DCC നേതൃത്വത്തിനും മറ്റ് കോൺഗ്രസ് ഭാരവാഹികൾക്കും ഉണ്ടായിരുന്നത്. അവർ കൃത്യമായി പാർട്ടി നേതൃത്വത്തെയും ഹൈക്കമാൻഡ് നേതൃത്വത്തെയും ആ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തീരുമാനമെടുത്ത സമിതി അതിന് കൃത്യമായ ഒരു പ്രതിരോധം തീർത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ മാധ്യമ ചർച്ചകളിലൂടെ മറ്റും ലഭിച്ചിരിക്കുന്ന ഒരു പാൻ കേരള ഇമേജ് ഉണ്ട്. അത് കൃത്യമായി ആ സർക്കാരിനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തി ആ UDFന് അനുകൂലമായ ഒരു ട്രെൻഡാക്കി മാറ്റാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നാണ്. അതോടൊപ്പം ഷാഫി പറമ്പിൽ മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മാറുന്ന സീറ്റാണ്, അദ്ദേഹം മാറിയ സീറ്റാണ്. അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതിന് ഉത്തരവാദിത്വവും തനിക്കുണ്ട്. അവിടെ താൻ മുമ്പോട്ട് വെക്കുന്ന പേരാണ് അംഗീകരിക്കുന്നതെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കൊടുക്കുന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു നിലപാടിലേക്ക് ഷാഫി പറമ്പിലെത്തി. അതിന് കൃത്യമായ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് കൂടി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കേണ്ടത് ഷാഫി പറമ്പിലിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നിലനിന്നിരുന്ന ആ സംഘർഷ സാഹചര്യം, അല്ലെങ്കിൽ ആ ഭിന്നസ്വരം അത് മറനീക്കി പുറത്തു വരുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. അതിനി എവിടേക്ക് എത്തി നിൽക്കും, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ അതിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഉണ്ടാകുക എന്നതൊക്കെ കാത്തിരുന്നതിനെ കാണേണ്ടി വരും. സജിത്ത്, ഇടയിലാണ് സരിൻ നേതൃത്വത്തിനയച്ച കത്ത് പുറത്തു വരുന്നത്. ഇതിൽ നിർണായകമായ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ, ഈ കത്ത് സ്വാഭാവികമായും സരിന്റെ വെളിപ്പെടുത്തലുകൾ ഇതടക്കം കോൺഗ്രസിനെ KPCCയെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. എന്താണ് സരിൻ ഈ കത്തിൽ ഉന്നയിക്കുന്നത്? സജിത്ത്, നമ്മളിപ്പോൾ പുറത്തുവിടുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈ കത്ത് സരിനുമായി ബന്ധപ്പെട്ടതല്ല. ഇത് ചാണ്ടിയുമ്മൻ, അതായത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അവിടെ അനുസ്മരണ സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗകൻ ആ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആ കത്തിന്റെ 6-7 പോയിന്റുകളിൽ എടുത്ത് പരാമർശിക്കുന്നത്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പുതുപ്പള്ളിയിലെ കല്ലറയിൽ ചെന്നാൽ ക്യാമറകൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരോടൊക്കെ സാർ മാപ്പ് നൽകുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, ആ മനുഷ്യനോട് നിങ്ങൾ എത്രമാത്രം നീതി പുലർത്തിയെന്ന്. ഉമ്മൻചാണ്ടി സാറിന്റെ സഹകരണത്തിന്റെ പിന്മുറ പേരാൻ ആദ്യം കേരളത്തിൽ അർഹത ഉള്ളത് ശ്രീ ചാണ്ടിയുമ്മനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും തന്നെയാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം എന്നാണ് ഈ പ്രസംഗത്തിൽ, ഈ സ്വാഗത പ്രസംഗം ഉപയോഗിച്ച ആ പ്രസംഗത്തിന്റെ ആദ്യ പേജിലെ 6-7 പോയിന്റുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അന്ന് അവിടെ കൊണ്ടുചെന്നെത്തിച്ചത് ഞാൻ ഇന്നലെ ഈ വാർത്ത നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് ചാണ്ടിയുമ്മനെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന വാർത്ത പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കിടയിലാണ് തിരുവനന്തപുരത്ത് വെച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നത്. ആ അനുസ്മരണ ചടങ്ങിന്റെ സ്വാഗത പ്രസംഗൻ ആ പ്രസംഗത്തിൽ പരാമർശിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയിരുന്നു. അവിടെ ഉമ്മൻചാണ്ടിയെ ഏറ്റവും വേട്ടയാടാൻ ശ്രമിച്ച പിണറായി വിജയനെയാണോ
ആ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കേണ്ടത് എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ചാണ്ടിയുമ്പന് നേരെ നേതൃത്വത്തിൽ നടന്നു. പക്ഷേ അതിന് പിന്നിൽ കോൺഗ്രസിലെ ചിലർ തന്നെയാണ് എന്നൊരു അമർഷം ചാണ്ടിയുമ്മൻ വിഭാഗത്തിലുണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടി എ ഗ്രൂപ്പിനുള്ളിലെ ഭിന്നത മറനീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ചാണ്ടിയുമ്മൻ ഡൽഹിയിലേക്ക് പോയി ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ യു ഡി എഫിന്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കൊപ്പം എത്താതെ മാറുന്ന തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതിന് പിന്നിലും ഇത് തന്നെയാണ് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറം അരമണിക്കൂറിനിപ്പുറം ഡോക്ടർ പി സരിൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം കോൺഗ്രസ് ക്യാമ്പിനെ ചെറുതൊന്നുമല്ല ആശങ്കയിലാക്കേണ്ടത്. കാരണം സരിൻ കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി മെനയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ എതിർചേരിയിലേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നേതൃത്വത്തിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറും. അതിനൊക്കെ അപ്പുറത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിലേക്ക് ഐക്യകണ്ഠേനയല്ല പാർട്ടി എത്തിയത് എന്ന പൊതു അഭിപ്രായം മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉണ്ട്. അവിടെ കൃത്യമായ ചില സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന അടക്കം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വവും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയവരിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾക്കിടയിലാണ് ഡോക്ടർ പി സരിൻ 11:45 മാധ്യമങ്ങളെ പാലക്കാട് പ്രസ് ക്ലബിൽ വീണ്ടും കാണാൻ പോകുന്നത്. സജിത്ത്, സജിത്ത് അവിടെ കൃത്യമായി സംഭവിക്കാൻ പോകുന്നത് യൂത്ത് ലീഗിന്റെ അടക്കം വലിയ തരത്തിലുള്ള പിന്തുണ, പ്രവർത്തകരുടെ പിന്തുണ അതൊക്കെ രാഹുൽ മങ്കൂട്ടത്തിന് പാലക്കാട് ലഭിക്കും. അതോടൊപ്പം കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആ നേതാക്കൾ, ഭാരവാഹികൾ, പ്രവർത്തകർ അവരൊക്കെ രാഹുൽ മങ്കൂട്ടത്തിന് വലിയ സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകും. അതോടൊപ്പം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട്, ഷാഫി പറമ്പിലിന്റെ ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വലിയ പിന്തുണയുണ്ടാകും. അതോടൊപ്പം ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു കളർഫുൾ ഷോ ആക്കി തന്നെ, ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻട്രിയെ ഒരു കളർഫുൾ ഷോ ആക്കി തന്നെ ആ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ ആ ക്യാമ്പ് മുഴുവനത് മാറ്റും. യു ഡി എഫ് ക്യാമ്പിനെ അങ്ങനെ തന്നെ മാറ്റും. പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വിവാദങ്ങളുടെ കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ ആ കളർഫുൾ ഷോയ്ക്ക് മതിയാകുമോ, അതുകൊണ്ട് അതിന് സാധിക്കുമോ, അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. അവിടെയാണ് പി സരിൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ കൂടി ചർച്ചയിലേക്ക് കടന്നുവരൊരു സ്ഥിതി ഉണ്ടാകുന്നത്. അതോടൊപ്പം ഈ അസ്വാരസ്യകൾ അത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മാത്രം തുടങ്ങിയതല്ല, കോൺഗ്രസിനുള്ളിൽ കെ പി സി സി നേതൃത്വത്തിനുള്ളിൽ കഴിഞ്ഞ ഏറെ നാളുകളായി നിലനിൽക്കുന്ന ഒരു അസംതൃപ്തിയാണ്. നേതാക്കൾക്കിടയിൽ നിന്ന് മറനീക്കി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ചെറിയ വിലയാവില്ല കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വരിക. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഏതെങ്കിലും തരത്തിൽ ഒരു പരാജയം, ഒരു തിരിച്ചടി യു ഡി എഫിനുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തവരിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് കോൺഗ്രസിലുണ്ടാക്കുന്ന കൊടുങ്കാറ്റ് ചെറുതായിരിക്കില്ല. അതിനെ ചെറുക്കാൻ എങ്ങനെ നേതൃത്വത്തിന് കഴിയുമെന്ന ചോദ്യമുണ്ട്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയിപ്പിക്കുക എന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറുന്നത്. കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അത് നേരത്തെ പി ടി തോമസിന് പകരം ഉമ തോമസ് മത്സരിക്കുന്ന സാഹചര്യത്തിലായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലായിരുന്നാലും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ല ഈ ഉപതെരഞ്ഞെടുപ്പുകളൊന്നും, ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ മുൻ ഉപതെരഞ്ഞെടുപ്പുകളുമായി ഇതിനെ കമ്പയർ ചെയ്യാനേ കഴിയില്ല. ഇവിടെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഉമാ തോമസ് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പി ടി തോമസിന്റെ സഹതാപ തരംഗം അവിടെ കൃത്യമായി ഉമയ്ക്ക് അനുകൂലമായി അലയടിച്ചിരുന്നു. സമാനമായ തരത്തിൽ പുതുപ്പള്ളിയിലും ഉമ്മൻചാണ്ടി എന്നൊരു വികാരത്തിന്റെ ആ സഹതാപ തരംഗം അത് ചാണ്ടിയുമ്മന് അനുകൂലമായി പ്രതിഫലിച്ചിരുന്നു. പക്ഷേ പാലക്കാടും ചേലക്കരയിലും നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ സഹതാപ തരംഗത്തിന്റെ പേരിലല്ല, അത് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ നേർക്കുനേർ ഏറ്റുമുട്ടലിൽ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്ന ആവേശമുണർത്തുന്ന ചോദ്യമുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസിനെ വളരെ അപ്രതീക്ഷിതമായി പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ വഴിമാറുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നത്.